ഹെപ്പറ്റൈറ്റിസ് ബി ഇപ്പോൾ ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള സാധ്യത ബ്ലഡ് വഴി ആക്ച്വലി വളരെ കുറവാണ്. 10-30 വർഷം മുമ്പ് സിറ്റുവേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 1000-2000 ബ്ലഡ് ട്രാൻസ്ഫ്യൂസ് ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്ത് ഒരാൾക്ക് ഹെപ്പറ്റൈറ്റിസ് ബി അല്ലെങ്കിൽ സി കിട്ടാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് അവയറായതുകൊണ്ട് ഇപ്പോഴത്തെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എല്ലാം വളരെ പ്രിസൈസ് ആയിട്ട് ടെസ്റ്റ് ചെയ്തതിന് ശേഷമേ കൊടുക്കാറുള്ളൂ. അപ്പം ഇപ്പോഴത്തെ റിസ്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 50,000 ബ്ലഡ് കൊടുക്കുമ്പോഴേ ഒരാൾക്ക് വരാനുള്ള സാധ്യതയുള്ളൂ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹെപ്പറ്റൈറ്റിസ് ബി ഉള്ള ഒരു ചെറിയ ഒരു സമയം, അതായത് ഒരു 1-2 മാസം വരെ ചിലപ്പോൾ നമുക്കത് ബ്ലഡിനകത്ത് കാണാതിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു സമയത്ത് ബ്ലഡ് ടെസ്റ്റ് ചെയ്താലും അത് നെഗറ്റീവ് ആയിരിക്കും, പക്ഷേ ബ്ലഡിനകത്ത് വൈറസ് ഉണ്ട്. ആ ഒരു സമയത്ത് ട്രാൻസ്മിഷൻ വന്നു കഴിഞ്ഞാലാണ് ഹെപ്പറ്റൈറ്റിസ് ബി ഇപ്പം വരുന്നത്. പക്ഷേ അതല്ലാതെ സെക്ഷ്വലായിട്ടും വരാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ എടുത്തില്ല എന്നുണ്ടെങ്കിൽ അത് എടുക്കുന്നതായിരിക്കും നല്ലത്. ബിക്കോസ് ഈ പറഞ്ഞ പോലെ ഹെപ്പറ്റൈറ്റിസ് ബി വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ലിവറിൽ തന്നെ ഇരുന്ന് വളർന്നു വന്ന് ലിവറിനെ എഫക്റ്റ് ചെയ്ത് സിറോസിസും ഹെപ്പറ്റൈറ്റിസ് ക്യാൻസറും ലിവർ ക്യാൻസറും വരാനുള്ള റിസ്ക് കൂടുതലാണ്. ഹെപ്പറ്റൈറ്റിസ് ബി എടുക്കണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ആശുപത്രി പോയിട്ട് അത് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹെപ്പറ്റൈറ്റിസ് ബിക്കെതിരെ ഇമ്മ്യൂണിറ്റി ഉണ്ടോയെന്ന് അറിയാൻ പറ്റും. അത് പണ്ട് വാക്സിൻ എടുത്തുകൊണ്ട് വരാം. ചിലർക്ക് ഹെപ്പറ്റൈറ്റിസ് ബി വന്നിട്ട് അങ്ങ് പോയി സ്വന്തമായിട്ട് ഇമ്മ്യൂണിറ്റി വരാനുള്ള സാധ്യതയുമുണ്ട്. അങ്ങനെ ഇമ്മ്യൂണിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് ബിയുടെ ഡോസ് വാക്സിൻ എടുക്കുന്നത് നല്ലതായിരിക്കും. എല്ലാ ആശുപത്രികളിൽ നിന്നും ഇപ്പോൾ അത് കിട്ടും. വലിയ എക്സ്പെൻസീവ് അല്ല, യൂഷ്വലി 3 ഡോസാണ്. അതെടുക്കുന്നത് നല്ലതായിരിക്കും.